ഇന്ത്യൻ മീ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഗ്രീൻ ഫ്ലവർ ഫ്രൈ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക, അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു കപ്പ് മല്ലിയില നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉപ്പ് ആവശ്യമാണ്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 2 പച്ചമുളകാണ്. 7 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 1 ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പുതിയനയുടെ ഇല എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മതി നമുക്ക് ആ ഒരു അടിപൊളി ഗ്രീൻ ഫ്ലവർ ഫ്രൈ ഉണ്ടാക്കാനായിട്ട്. ആദ്യം തന്നെ ഒരു പേസ്റ്റ് തയ്യാറാക്കണം. അതിനായിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയില അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 2 പച്ചമുളകാണ്. അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം എടുത്തത്. എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, കുറച്ച് പുതിന ഇല, അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ പേസ്റ്റാക്കി എടുക്കണം. ഫ്ലവർ നമുക്കൊന്ന് ചൂടുവെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിനായിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഫ്ലവർ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. വെള്ളം നന്നായിട്ട് വാറ്റി കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ മസാലകളൊക്കെ ചേർക്കുന്നത്. അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് പോകണവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇതിട്ട് കൊടുക്കാം. കോളിഫ്ലവറിൽ ചൂടൊക്കെ നന്നായിട്ട് കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കോൺഫ്ലവർ ആണ്. ഞാൻ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം മുഴുവനായിട്ട്. നമ്മളെടുക്കുന്ന അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് കോൺഫ്ലവർ നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. പിന്നെ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് നന്നായിട്ട് കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതിലേക്ക് ഇനി വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാരണം നമ്മൾ അരച്ചപ്പോൾ കുറച്ച് വെള്ളം നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ അരച്ച് നന്നായി പേസ്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഓയിൽ തന്നെ ഫ്രൈ ചെയ്യുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫ്ലവർ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. രണ്ട് വട്ടമായിട്ട് നമ്മളിവിടെ വറുത്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ എല്ലാ ഫ്ലവറും വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായി മുരിഞ്ഞ് വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടൊന്ന് മുരിയിച്ചെടുക്കാം. നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുക. അപ്പോൾ നന്നായിട്ട് ഏകദേശം നല്ല പോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില നമുക്കിപ്പോൾ കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു പ്രത്യേക മണവും ടേസ്റ്റും പിന്നെ കാണാനും നല്ലൊരു ഭംഗിയായിരിക്കും. വെജിറ്റേറിയൻസിനൊക്കെ ഒരു അടിപൊളി ഫ്രൈ ആണ്. വീട്ടിൽ നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇതെന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ 2 സെക്ഷനും ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിരിക്കുകയാണ്, ഗ്രീൻ ഫ്ലവർ ഫ്രൈ. എല്ലാവരും മസ്റ്റായിട്ട് ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഒരു അടിപൊളി റെസിപ്പിയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ.